ഹായ് എല്ലാവർക്കും നമസ്കാരം. എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ കുറെ പേര് റിക്വസ്റ്റ് ചെയ്തൊരു ടോപ്പിക്കാണ്, നമ്മുടെ വൈറ്റ് ഡിസ്ചാർജിനെ കുറിച്ചാണ് കേട്ടോ. വൈറ്റ് ഡിസ്ചാർജിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറെ ഡിസ്ചാർജിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് അതിന്റെ എന്തെങ്കിലും കൺസിസ്റ്റൻസി, അതുപോലെ തന്നെ കളർ, എന്തെങ്കിലും സ്മെൽ ഡിഫറൻസോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രോബ്ലം ഉണ്ടാവുക, ഇത് നോർമൽ ആണോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറെ മെസ്സേജുകൾ വരാറുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. പിന്നെ നമുക്ക് പലതരം വജന ഡിസ്ചാർജുകൾ ഉണ്ട്, പല റീസൺ കൊണ്ടും നമുക്ക് വജന ഡിസ്ചാർജ് വരാറുണ്ട്. കുറെ എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ നമുക്ക് പ്രഗ്നൻസി സ്റ്റേജിലൊക്കെ നമുക്ക് ഈ ഒരു വജന ഡിസ്ചാർജ് വരാറുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പോ വീഡിയോ ഫുള്ളായിട്ട് കാണാം. പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ താഴെ ഒരു ബെല്ലൈക്കും കാണും, അതും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ശരിക്കും ഈ വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ, സാധാരണ നമുക്ക് വൈറ്റ് ഡിസ്ചാർജ് നമ്മുടെ ഈ ഒരു പ്യൂബർട്ടി സ്റ്റേജിൽ തൊട്ട് നമുക്ക് ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവും. അപ്പോൾ വൈറ്റ് ഡിസ്ചാർജ് നോർമൽ വൈറ്റ് ഡിസ്ചാർജ് ആണെങ്കിൽ നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു മെൻസ്ട്രൽ, സാധാരണ രീതിയിൽ പറയാന്ന് വെച്ചാൽ നമുക്കൊരു പീരീഡ്സിന്റെ ഒരു തൊട്ട് മുന്നത്തെ ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മെൻസ്ട്രൽ സൈക്കിൾ അവസാനിക്കുന്ന ആ ഒരു രണ്ട് മൂന്ന് ദിവസവും നമുക്കൊരു വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇത് സാധാരണ നോർമൽ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ഡിസ്ചാർജ് ആണ്. അപ്പൊ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആരും പേടിക്കാനില്ല. ഇനി നമുക്ക് കുറച്ച് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വജൈനൽ ഡിസ്ചാർജിൽ തന്നെ ഡിസ്കളറേഷൻ ഉണ്ടാവും, ചിലർക്ക് ഗ്രീൻ ആവും, അതുപോലെ തന്നെ എന്തെങ്കിലും ബ്രൗൺ ഡിസ്ചാർജ് പോലെ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട്, പിന്നെ നമുക്ക് എന്തെങ്കിലും ഇച്ചിങ്ങോ അതുപോലെ തന്നെ സ്മെല്ലിന് എന്തെങ്കിലും ഡിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് കുറച്ചും കൂടി പേടിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുകയായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും വെച്ചിരിക്കുന്നേക്കാളും നമ്മൾ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റുകൾ എടുത്തു കഴിഞ്ഞാൽ, ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ചെറിയൊരു ഇൻഫെക്ഷൻ ആയിരിക്കാം ചിലപ്പോൾ. അപ്പോൾ ഈ ഒരു വജൈനയിൽ നമുക്ക് ഈ ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് വജൈനൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അത് നമ്മുടെ ഈ ഒരു വജൈനൽ ഡിസ്ചാർജ് കണ്ടാൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ സ്മെല്ല് നമുക്ക് സ്മെല്ല് കാരണം നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ പിന്നെ എന്തെങ്കിലും ഇച്ചിങ്ങോ പെയിനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇൻഫെക്ഷൻ ആണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ. അപ്പോൾ നമുക്ക് വേഗം തന്നെ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. പ്രഗ്നൻസി സ്റ്റേജിൽ പ്രത്യേകിച്ചും ഈ ഒരു ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ്, എങ്ങനെ, ഏതൊക്കെ ടൈപ്സ് ആണ് ഈ ഒരു വജന ഡിസ്ചാർജ് ഉള്ളതെന്ന് നോക്കിയിട്ട് വരാം ആദ്യം തന്നെ. പിന്നെ ഇതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ ഈ ഒരു വജൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് നാച്ചുറൽ ക്ലെൻസർ ആണ്. ശരിക്കും ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് ഒക്കെ ശരിക്കും അത് ക്ലെൻസ് ചെയ്യാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നോർമൽ ആയിട്ടുള്ള ഒരു വൈറ്റ് ഡിസ്ചാർജ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ വജൈനെ ക്ലീൻ ആക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ബാക്ടീരിയാസോ അതുപോലെ തന്നെ വാട്ടറി ആയിട്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ തന്നെ നമുക്ക് അത് പിന്നെ നമ്മൾ, ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വജൈനൽ കെയർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ കൂടുതലായിട്ടും നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് വജൈനൽ കെയർ ചെയ്യേണ്ടതെന്നൊക്കെ രീതിയിൽ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ വജൈനൽ വാഷ് നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു ഹോം റെമഡീസിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാണാത്തവരാണെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ പോയി കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു സാധാരണ ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് നമുക്ക് എല്ലാവരിലും ഉള്ളതാണ്. ഈ സാധാരണ അല്ലാത്ത രീതിയിൽ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ചേഞ്ചുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ്റെ ഒരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മെൻസ്ട്രൽ സൈക്കിളിൽ നമുക്ക് ഈ ഒരു വൈറ്റ് ഡിസ്ചാർജും കൂടി കണ്ടിന്യൂസ് ആയിട്ട്, ഞാൻ പറഞ്ഞു മുന്നേ ഒരു 2 ഡേയ്സ് തൊട്ട് നോർമൽ ആയിട്ടുള്ള ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് മെയിനായിട്ടും ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് ഞാൻ പറഞ്ഞു മെൻസ്ട്രേഷൻ കഴിഞ്ഞ ആ ഒരു ടൈമിൽ ഉണ്ടാവും. പിന്നെ നമുക്ക് ഓവുലേഷൻ നടക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഇങ്ങനെ വൈറ്റ് ആയിട്ടുള്ള ഡിസ്ചാർജ് കാണും. ആ ഒരു സമയത്ത് നമുക്ക് ചെറുതായിട്ടൊരു വൈറ്റ് ക്ലൗഡി ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ് പോലെയാണ് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് നമുക്ക് ഈ ഒരു വജനൽ ഇൻഫെക്ഷൻ, നമുക്ക് ഈസ്റ്റ് ഇൻഫെക്ഷൻ ആവാം, അങ്ങനെ പലതരം ഇൻഫെക്ഷൻസ് ഉണ്ട്. അങ്ങനെ ഇൻഫെക്ഷൻസ് വരാൻ ആയിട്ടും തുടക്കത്തിലായിട്ട് നമുക്ക് ഇങ്ങനെ വൈറ്റ് ഡിസ്ചാർജ് വരാം. അങ്ങനെ ഇൻഫെക്ഷൻസ് ആണെങ്കിൽ നമുക്ക്, ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും. നമുക്ക് ഇച്ചിങ് ഉണ്ടാവും, പെയിൻ ഉണ്ടാവും, നമ്മുടെ ഇതിൻ്റെ ഒരു സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഫൗൾ സ്മെല്ലിംഗ് ആയിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് ഈ ഒരു യൂറിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ പെയിൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇത് യൂറിനറി ഇൻഫെക്ഷൻ ആവാം, ചിലപ്പോൾ ഇത് നമുക്ക് ഈ ഒരു വജനൽ ഇൻഫെക്ഷനും കൂടി ആവാം. അപ്പോൾ ഇങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് അത്ര പേടിക്കാനുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ ആൻറ്റി ഫംഗൽ മെഡിസിൻസോ അല്ലെങ്കിൽ ക്രീമോ
അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അസുഖം തന്നെയാണ്. അപ്പൊ പെട്ടെന്ന് ഉള്ള പെട്ടെന്ന് നമ്മൾ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള നമുക്ക് റിക്കവറി ഉണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് നമ്മൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകരുത്. പിന്നെ നമുക്ക് ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ ഈ ഒരു വജനൽ ഡിസ്ചാർജ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ പ്രഗ്നൻസി ടൈമിൽ ഈ ഒരു പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങളായിട്ട് ചിലപ്പോൾ നമുക്കൊരു വൈറ്റ് ഡിസ്ചാർജ് കാണാം കേട്ടോ. അപ്പൊ തുടക്കത്തിലൊക്കെ നമുക്ക് പ്രഗ്നൻസി ഈ ഒരു തുടക്കത്തിൽ വൈറ്റ് ഡിസ്ചാർജ് കണ്ടേക്കാം. പിന്നെ ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ എങ്ങനെയാണ് നമ്മുടെ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവുകയെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക ഒരു മിൽക്കി അങ്ങനത്തെ ഒക്കെ പോലത്തെ ഒരു വൈറ്റ് ഡിസ്ചാർജ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ ഇതിലായാലും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ചിലപ്പോൾ നമുക്ക് ഒരു ബ്രൗൺ ഡിസ്ചാർജ് കാണാം, അത് ചിലപ്പോൾ നമ്മുടെ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആയിരിക്കും കേട്ടോ. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ അതിന്റെ ലിങ്കും താഴെ കൊടുക്കാം. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഗ്രീൻ കളർ ഡിസ്ചാർജ് ഉണ്ടാവും, യെല്ലോ കളർ ഡിസ്ചാർജ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. സാധാരണ രീതിയിൽ പറയാന്ന് വെച്ചാല് നമുക്ക് ആദ്യത്തെ ഇപ്പൊ പീരീഡ്സ് ആവുന്നതിന്റെ ആ ഒരു ഇപ്പൊ തുടക്കത്തിലാണെന്നൊക്കെ. അപ്പൊ തുടക്കത്തിൽ ഇപ്പൊ ഫസ്റ്റ് ഡേ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ആദ്യം നമ്മുടെ ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് ഭയങ്കരമായിട്ട് ഒരു ഡ്രൈ രീതിയിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫേസ് നമ്മുടെ ഫോളിക്കുലർ ഫേസ് ആണ്. ഫോളിക്കുലർ ഫേസിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അവസാനത്തെ ഈ ഒരു 14 ഡേ വരെയാണ് നമ്മൾ ഫോളിക്കുലർ ഫേസ് എന്ന് പറയാം. ആ ഒരു ഫോളിക്കുലർ ഫേസിൽ നമുക്ക് അവസാനത്തെ ഫോളിക്കുലർ ഫേസിലാണ് നമുക്ക് കുറച്ചും കൂടിയും ഒരു ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് കാണാൻ സാധിക്കുക. ആ ഒരു ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു ക്രീമി അതുപോലെ തന്നെ വൈറ്റ് ആയിട്ടാണ് കൂളായിട്ടും കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പിന്നെ വീണ്ടും നമുക്ക് ഒരു ലൂട്ടിയൽ ഫേസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് സാധാരണയായിട്ട് നമ്മുടെ ഈ ഒരു ഈ ഡിസ്ചാർജ് കുറഞ്ഞു കുറഞ്ഞിട്ട് വരുന്നതായിട്ട് കാണാം കേട്ടോ. പിന്നെ നമുക്ക് തീരെയായിട്ട് വീണ്ടും നമുക്ക് സാധാരണ പോലെ ഇതിനെ വീണ്ടും നമുക്ക് ഡ്രൈ ആയിട്ട് മാറും. അപ്പൊ ഈ ഒരു ഫേസിൽ മാത്രമാണ് ഈ ഒരു മിഡ് ഫോളിക്കുലർ ഫേസിലാണ് നമുക്ക് കൂടുതലായിട്ടും ഈ ഒരു ഡിസ്ചാർജ് ഉണ്ടാവുക. പിന്നെ നമ്മുടെ ഈ ഒരു ഓവുലേഷൻ ടൈമിൽ നമുക്ക് നമ്മുടെ ഡിസ്ചാർജ് കുറച്ചൊരു സ്റ്റിക്കി വൈറ്റ് അതുപോലെ തന്നെ എന്താ പറയുക ക്രീമി ആയിട്ട് നമുക്ക് ഒരു എഗ് വൈറ്റിന്റെ പോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു ഓവുലേഷൻ ടൈമിൽ നമുക്ക് ഈ ഒരു ഡിസ്ചാർജ് കാണാൻ സാധിക്കുക. ഓവുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വീണ്ടും ആ ഒരു ഡ്രൈ സ്റ്റേജിലോട്ട് മാറും ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ്. അതുപോലെ തന്നെ നമുക്ക് ഇത് നമുക്ക് ഒന്ന് ഡ്രൈ ആയി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നേഴ്സിലെ ഒരു യെല്ലോയിഷ് കളർ ഷെയ്ഡായിട്ടാണ് നമുക്കിത് കാണാൻ സാധിക്കുക കേട്ടോ. അപ്പൊ അത് കാണുമ്പോൾ അത്ര വലിയ ഇഷ്യൂസ് ഒന്നുമല്ല. ഇത് നോർമലായിട്ടും ഈ ഒരു ഓവുലേഷൻ നടക്കുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാവാൻ ഉള്ള സാധ്യതയുള്ള ഒരു നമുക്ക് അത് നമ്മുടെ ഇന്നേഴ്സിൽ ഇങ്ങനെ യെല്ലോ കളർ ആകുമ്പോൾ നിങ്ങൾ പേടിക്കാനുള്ള കാര്യമില്ല. അത് ഡ്രൈ ആകുമ്പോൾ അങ്ങനെ യെല്ലോ കളർ ആയിട്ട് കാണുന്നതാണ്. അപ്പൊ അത് നോർമലാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡിസ്ചാർജിന്റെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിസ്ചാർജ് നമുക്ക് ഈ ഒരു ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഫേസിൽ നമുക്ക് മിഡ് ഫസ്റ്റ് ഫേസിലാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇത് കുറച്ചും കൂടി ഇൻക്രീസ് ആവും. അതുപോലെ തന്നെ ബാക്കിയുള്ള സ്റ്റേജുകളിൽ നമുക്ക് കുറച്ചേ കുറവായിട്ടാണ് കാണാൻ സാധിക്കുക. ഓവുലേഷൻ കഴിയുന്നതോട് കൂടി തന്നെ നമുക്കിത് സ്റ്റോപ്പ് ആവും. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു ഡിസ്ചാർജിന്റെ ഈ ഒരു ഫ്ലോവും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓവുലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തികച്ചും അത് സ്റ്റോപ്പായി വീണ്ടും അത് ഡ്രൈ ആവും. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവുക. ഇനി ഇതല്ലാതെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഗ്രീൻ പെയിൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. പിന്നെ വജൈനൽ കെയർ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എന്തെങ്കിലും വജൈനൽ വാഷോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് സാധാരണ തന്നെ ഞാൻ പറഞ്ഞു വജൈനൽ ഒരു സെൽഫ് ക്ലെൻസിങ് ആണ്. അപ്പോൾ നമുക്ക് സാധാരണ ഒരു വെള്ളം അല്ലെങ്കിൽ സോപ്പോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. സാധാരണ ഒരു എളം ചൂടുവെള്ളത്തിൽ നമ്മൾ കഴുകുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. അതുപോലെ തന്നെ നമ്മൾ ഇന്നേഴ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ടും കോട്ടൻ്റെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ കൂടുതലായിട്ടും ടൈറ്റുള്ള ഇന്നേഴ്സൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് കുറച്ച് ലൂസുള്ള ബ്രീതബിൾ ആയിട്ടുള്ള ഇന്നർവെയർസ് ഇടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എപ്പോഴും നമ്മൾ ഈ ഒരു ഇന്നേഴ്സ് ഒക്കെ വാഷ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും വെയിലത്ത് കൊണ്ടുപോയി ഉണക്കി അങ്ങനെ വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഡിറ്റർജൻ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഡിറ്റർജൻറ് ഇട്ടിട്ട് പിന്നെ വാഷ് ചെയ്യുമ്പോൾ അത് ഡബിൾ വാഷ് ചെയ്യണം. നമ്മൾ എപ്പോഴും ഇന്നേഴ്സ് വാഷ് ചെയ്യുമ്പോൾ അങ്ങനെ ഡബിൾ വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഈ ഒരു വൈറ്റ് ഡിസ്ചാർജിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.